യുഡിഎഫിന് ആശ്വാസമായി എട്ടാം വാർഡിലെ വിജയം. പാലാ നഗരസഭയിൽ തുടർച്ചയായ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ യുഡിഎഫ് തകർന്നുകൊണ്ടിരുന്നപ്പോൾ എട്ടാം വാർഡിലെ സിജി ടോണിയുടെ വിജയമാണ് യുഡിഎഫ് പ്രവർത്തകർക്ക് തെല്ലൊരാശ്വാസമായത്. എട്ടാം വാർഡായ കൊച്ചിലപ്പാടി വാർഡിൽ ഇത്തവണ കനത്ത മത്സരമാണ് നടന്നത്. കഴിഞ്ഞ തവണ ടോണി തോട്ടം വിജയിച്ച വാർഡ് വനിതാ സമ്മേളനമായപ്പോൾ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും കരുത്തുറ്റ സ്ഥാനാർത്ഥിയായിരുന്നു. പത്ത് വർഷമായി ആശാ വർക്കറായി സേവനം ചെയ്യുന്ന സ്ഥാനാർത്ഥി ജനങ്ങളുമായി അടുത്ത് ഇടപെടുന്ന ആളാണ്. ഭർത്താവും ഉജ്ജ്വല രാഷ്ട്രീയ പ്രവർത്തകനുമായ ടോണി തോട്ടം എന്ന മുൻ കൗൺസിലർ തൻ്റെ ഭാര്യയെ ധൈര്യസമേതം സ്ഥാനാർത്ഥിയാക്കി. ഒച്ചയും ഓളവും ഇല്ലാത്ത പ്രചരണം പലരെയും അതിശയിപ്പിച്ചു. എതിർ സ്ഥാനാർത്ഥി ഓഫീസ് തുറന്നപ്പോൾ ഓഫീസ് തുറക്കാത്തത് പല പ്രചരണങ്ങൾക്കും കാരണമായി. ഇത്തവണ ടോണി തോട്ടത്തിൻ്റെ ഭാര്യ തോൽക്കും എന്നുവരെ കണിശമായി കണക്ക് കൂട്ടിയവരുണ്ട്. ഒരു മീറ്റിംഗ് പോലും വെച്ചില്ല, റോഡ് ഷോ വെച്ചില്ല, പക്ഷേ വീട് വീടാന്തരം കയറിയിറങ്ങി വോട്ട് അഭ്യർത്ഥിച്ചു. അതിലാണ് ഫലം കണ്ടതും. ഒരു കൗൺസിലർ എന്ന നിലയിൽ ടോണി തോട്ടം വിജയമായിരുന്നു. അത് ജനം മറന്നിട്ടില്ല. വളരെ കാലം കൂടി നല്ലൊരു കൗൺസിലറെ ലഭിച്ചതിൻ്റെ സന്തോഷം ജനങ്ങൾ വോട്ടുകളായി തിരിച്ചു നൽകി. സാഹചര്യങ്ങൾ പലതും എതിരായിരുന്നു, എന്നിരുന്നാലും ജനങ്ങളിൽ വിശ്വസിച്ചപ്പോൾ ആ വിശ്വാസം ജനങ്ങളും തിരിച്ചു നൽകി. പാലാ നഗരസഭ കൊച്ചിലപ്പാടി എട്ടാം വാർഡിൽ നിന്നും യുഡിഎഫിൻ്റെ സ്ഥാനാർത്ഥിയെ ചെണ്ട ചിഹ്നത്തിൽ മത്സരിച്ചപ്പോൾ പല ഘടകങ്ങളും എനിക്കെതിരായി പ്രവർത്തിച്ചതും മികച്ച വിജയം നേടാൻ എനിക്ക് സാധിച്ചു. എന്നിൽ വിശ്വാസമർപ്പിച്ച എല്ലാ വോട്ടർമാർക്കും പ്രത്യേകം നന്ദി ഞാൻ പറയുന്നു. എൻ്റെ വികസന സ്വപ്നങ്ങളല്ല വാർഡിലേക്ക് ഞാൻ കാഴ്ചവെക്കുന്നത്, എൻ്റെ വോട്ടർമാരുടെ സ്വപ്നങ്ങളാണ് ഞാൻ കാഴ്ചവെക്കുന്നത്. വിജയിച്ചപ്പോൾ ആഹ്ലാദ പ്രകടനം ഒന്നും നടത്തിയില്ല. വീട് വീടാന്തരം കയറി ഓരോ വോട്ടർമാരോടും നന്ദി അർപ്പിച്ചു. അത്രമാത്രം. പ്രതികൂല സാഹചര്യത്തിൽ കൊച്ചിലപ്പാടി വാർഡിൽ നിന്നും തൻ്റെ വാമഭാഗത്തെ വിജയിപ്പിച്ചെടുത്ത് നഗരസഭയിലേക്ക് ചെണ്ടമേളം മുഴക്കിയ ടോണി തോട്ടവും വ്യത്യസ്തനാവുന്നു.